ഹായ്, നെക്സ്റ്റ് പാർട്ടാണ് ട്രയാങ്കിൾ ഡിവിഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറയുന്നത് കേട്ടോ. കാരണം എക്സാമിന് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്ന, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ട്രയാങ്കിൾ ഡിവിഷൻ. 100% ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, യാതൊരു തർക്കവും ഇല്ല. പക്ഷേ വളരെ സിമ്പിളാണ് പഠിക്കാൻ, ഭയങ്കര ടെൻഷനോ കൺഫ്യൂഷനോ ഒന്നും വേണ്ട. ഇതിൻ്റെ സിമ്പിൾ ട്രിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷനാണ് ട്രയാങ്കിളിൻ്റെ ഡിവിഷൻ. ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്യുക, നമുക്ക് നോക്കാം അത് എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് രണ്ട് ട്രയാങ്കിളാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ സെക്ഷൻ എന്താണ്? ട്രയാങ്കിൾ ഡിവിഷൻ. ലാസ്റ്റ് ടോപ്പിക്കാണ് ചാപ്റ്ററിലെ, ലാസ്റ്റ് ടോപ്പിക്കാണത് ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യലാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നോർമലി ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ്. എല്ലാവർക്കും അറിയുന്നതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള, നിങ്ങൾ ആദ്യം കാണിച്ചിട്ടുള്ള ട്രയാങ്കിൾ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മുടെ ലൈൻ, ഓക്കെ, ഈ ഫസ്റ്റ് ട്രയാങ്കിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, എ ബി സി ആണ്. ഇതിൻ്റെ ബേസ് ഭാഗം 6 cm ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഓൾറെഡി നമുക്ക് ഗിവൺ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്കിത് ഓൾറെഡി തന്ന ട്രയാങ്കിളിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിൽ നിന്നാണ് ഞാനൊരു ജനറൽ ഫോർമുല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് തന്ന ജനറൽ, ഞാനൊരു ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്താണ്. സെയിം ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഇതിൻ്റെ അംശം അല്ലെങ്കിൽ റേഷ്യോ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എന്താണ് റേഷ്യോ എന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് പറയാം. റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 50 മീൻസ് ടോട്ടലി 75 കുട്ടികളുണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 75 കുട്ടികളുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിൽ 75 കുട്ടികളുണ്ടോ എന്ന് അസ്യൂം ചെയ്യുക, വിചാരിക്കുക. ഓക്കെ, 50 കുട്ടികൾ പെൺകുട്ടികളും 25 എന്താണ് ആൺകുട്ടികളുമാണ്. അപ്പോൾ 50 ഗേൾസും 25 ബോയ്സും ആണ്. അങ്ങനെയാണെങ്കിൽ ഗേൾസും ബോയ്സും തമ്മിലുള്ള റേഷ്യോ നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് എന്ത് പറയാം? 50:25 എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം? 50:25. നമ്മൾ ആദ്യം എടുത്തത് ഗേൾസ് ആണ്, രണ്ടാമത് എടുത്തത് ബോയ്സ് ആണ്. അപ്പോൾ ക്ലാസ്സിൽ ഗേൾസ് 50 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സിംപ്ലി 50:20 അല്ലേ, 50:25 ആണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഗേൾസ് ബോയ്സ് റേഷ്യോ എന്ന് പറയാം. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിസിറ്റിക്കായിട്ട് നമുക്ക് പറയാം, ഒന്നുകൂടി ചെറുതാക്കിയിട്ട് നമുക്ക് എങ്ങനെ പറയാം? 50 നമുക്ക് അല്ലെ, 25 50 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 25 50 എത്ര വട്ടം പോകും? 2 വട്ടം കട്ടാവും അല്ലേ. അതുപോലെ തന്നെ 25 എത്ര എണ്ണം തന്നെ പോകുള്ളൂ? 1 വട്ടേ കട്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2:1. 50:25 എന്നും പറയാം, അല്ലെങ്കിൽ 2:1 അല്ലെ, 50:25 എന്നും പറയാം, 2:1 എന്ന് പറയാം. നമ്മളെ കൺസിഡറേഷൻ, നമ്മളെ സിംപ്ലിസിറ്റിക്ക് നമുക്ക് പറയാം, നമുക്ക് ഏറ്റവും ചെറിയ സിമ്പിൾ ഫോം അല്ലേ, മാക്സിമം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫോം ആണ്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ഫോമിൽ നമുക്ക് എന്ത് പറയാം? 2:1 ആണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഗേൾസ് ബോയ്സ് റേഷ്യോ. അതായത് 2 പെൺകുട്ടികൾക്ക് 1 ആൺകുട്ടി എന്നുള്ള നിലക്കാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ ടോട്ടൽ. ഞങ്ങൾ ക്ലാസ്സിൽ 75 കുട്ടികളുണ്ട്. 2 പെൺകുട്ടികൾക്ക് 1 ആൺകുട്ടി എന്ന തോതിലാണ് ഞങ്ങളുടെ ആൺകുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളുള്ള സ്ട്രെങ്ത്. ഇതാണ് സിംപ്ലി റേഷ്യോ. എത്രയേ ഉള്ളൂ റേഷ്യോ എന്ന് പറയുന്നത്? വലിയ സംഭവമൊന്നും ഇല്ല, റേഷ്യോ എത്രയേ ഉള്ളൂ. ഓക്കെ, ഈ റേഷ്യോനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഏരിയയും സൈഡും വെച്ച് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ റേഷ്യോ എന്താണെന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും. ഈ റേഷ്യോനെ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയയും സൈഡുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയയും അതിൻ്റെ സൈഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ബന്ധമുണ്ട്. ആ ബന്ധം നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏരിയ ഒക്കെ, നമുക്ക് ഒരു സൈഡിൻ്റെ റേഷ്യോ ഒക്കെ തന്നു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒക്കെ വളരെ സിമ്പിളായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സിമ്പിൾ ട്രിക്ക് നിങ്ങൾ പഠിക്കണം, വളരെ സിമ്പിളാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസ് ഭാഗത്തിനാണ് 6 cm ആണ്. നിങ്ങൾക്ക് കാണാം, ഇത് ഓൾറെഡി ഞാൻ ഗിവൺ ആയിട്ട് എടുത്തതാണ്. അതിൻ്റെ ഹൈറ്റ് ഓൾറെഡി എത്രയാണ്? 4 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഏരിയ കാണാനുള്ള ഫോർമുല എന്ത് വരും? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഫൈനലി ഹാഫ് ഇൻറ്റു വാട്ട് ഈസ് ബേസ്? എന്താണ് ബേസ്? ബേസ് എന്ന് പറഞ്ഞാൽ 6 cm ആണ്. സോ 6 cm ഇൻറ്റു വാട്ട് ഈസ് ഹൈറ്റ് അല്ലേ, ഓൾറെഡി ഗിവൺ 4 cm. നമുക്കറിയാം സിംപ്ലിഫൈ ചെയ്യാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, അതിനുശേഷം കട്ടാക്കിയാലും മതി, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്യട്ടെ ആദ്യം. അപ്പോൾ 6 × 4 = 24 അല്ലേ. സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓൾറെഡി ഇവിടെ എന്തുണ്ട്? 1/2 അല്ലേ, ഹാഫ് ഇൻറ്റു 24. 2 ഉം 24 ക്യാൻസൽ ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും?
ട്വൽവ് അല്ലേ, അപ്പം 24 എത്ര രണ്ടുണ്ട്, ആ 12 രണ്ടാണ്, അതിൻ്റെ ഹാഫ് അതിൻ്റെ പകുതി എത്ര കിട്ടും, ആ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് എന്ത് കിട്ടിയത്, ആ ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ടോട്ടൽ ഏരിയ. ഓക്കെ, ഇത് ജനറലി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നോർമലി ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ സിംപ്ലി ഇക്വൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എല്ലാ ആളുകൾക്കും അറിയാം, ഇത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ അടുത്ത കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇനി ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, ഇതേ സെയിം ട്രയാങ്കിൾ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. എ ബി സി അളവിലൊന്നും മാറ്റില്ല, 6 സെന്റിമീറ്റർ ഈ സൈഡ് എത്രയാണ്, ഇത് 4 സെന്റിമീറ്റർ, ഇത് ഹൈറ്റാണ്, 4 സെന്റിമീറ്റർ ആണെങ്കിൽ മാറ്റില്ല. ഇനി ശ്രദ്ധിക്കുക, ഇനി ഞാൻ ആ റേഷ്യോനെ പറ്റിയിട്ട് ഞാൻ പറയാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൂഫിലോട്ട് വരികയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സിംപ്ലി ഇത് ഹൈറ്റ് 4 സെന്റിമീറ്റർ ആണ്, ഇതിൽ ഹൈറ്റിൽ മാറ്റില്ല, ഞാൻ ഇവിടുന്ന് മായ്ച്ചു എന്ന് മാത്രം പിക്ചർ വരക്കാൻ വേണ്ടിയിട്ട്. റൈറ്റ്, അതിനുശേഷം ബി സി 6 സെന്റിമീറ്റർ ആണ്. മക്കളെ ഇതിൻ്റെ ഹാഫ് എത്രയാണ്, ഇതിൻ്റെ പകുതി എത്രയാണ്, അതിൻ്റെ പകുതി നമുക്കറിയാം 3 സെന്റിമീറ്ററാണ്. അപ്പോൾ ഞാനിങ്ങനെ കൺസിഡർ ചെയ്തു, ഇതാണ് 3 സെന്റിമീറ്റർ, ഇത് രണ്ട് ഓപ്ഷൻ ആണ് ഇത് 3 സെന്റിമീറ്റർ വരക്കാൻ. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് വരക്കാൻ എന്ത് ചെയ്താൽ മതി, ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സിംപ്ലി എന്ത് ചെയ്യുക, ആ പ്രൊട്രാ മീൻസ് കോമ്പോസ് എടുക്കുക, ഇവിടെ കൊടുത്താൽ ഹാഫിൽ കൂടുതൽ എടുക്കുക, ഇവരെന്ത് ചെയ്യുക, ഒരു കട്ട് വരക്കുക, അതുപോലെ തന്നെ ഇവിടെ ഒരു കട്ട് വരക്കുക, അതിനുശേഷം ഇവിടെ കുത്തിയിട്ട് ഹാഫിൽ കൂടുതൽ വരച്ചിട്ട് ഇവിടെ ഒരു കട്ട് വരക്കുക, ഇവിടെ ഒരു കട്ട് വരക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ലൈൻ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഞാനിത് കോമ്പോസിലാണ്ട് വരച്ചതാണ്. ലൈൻ യോജിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്റർ കിട്ടും. എല്ലാവർക്കും സ്കെയിൽ അളന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്കറിയാം എത്രയാണ് ആ സ്കെയിൽ, നമ്മൾ അളന്നാലും 3 സെന്റിമീറ്റർ തന്നെയാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നുള്ളത് അറിയാം. അപ്പം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ്, ഒന്നുകിൽ ആ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾ കോമ്പോസ് വെച്ചിട്ട് കറക്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തി ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ട് സെയിം ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ എയിൽ നിന്ന് എ എന്ന് പറയുന്നത് എന്താണ്, ഒരു മൂലയാണ് അല്ലെങ്കിൽ ഒരു വെർട്ടെക്സ് ആണ്. ആ വെർട്ടെക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഈ ബേസ് ആണല്ലോ 6 സെന്റിമീറ്റർ, അപ്പോൾ ഈ പോയിന്റിലോട്ട്, ഇപ്പം നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ചെയ്താൽ ഈ പോയിന്റ് അല്ലേ, നമ്മളിപ്പോൾ ഇതാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ കോമ്പസ് ആയിട്ടാണെന്ന് അസ്യൂം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. ഓക്കെ, ആ പോയിന്റ്, ആ പോയിന്റിലോട്ട് എയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എയിൽ നിന്ന് എന്ത് ചെയ്യുക, ആ ലൈൻ എന്നിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ലൈന് സിംപ്ലി ഞാൻ ലൈൻ കണക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് എ ബി സി, ഞാൻ ഇതിനൊരു പേര് കൊടുക്കാം, ഡി എന്ന് പറയുന്ന ഒരു ലെറ്ററും കൊടുത്തു, എ ബി സി ഡി എന്നുള്ളത്. ഇനി നമ്മൾ ഇനി ഇതിൻ്റെ ഏരിയ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ഏരിയ നമുക്ക്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് രണ്ട് ട്രയാംഗിൾ ആണ് കിട്ടി, ഇത് ഓൾറെഡി ഹൈറ്റ് ആണ് കേട്ടോ, ഇത് ഓൾറെഡി ഹൈറ്റ് ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണ്, ട്രയാംഗിൾ അല്ല സിംപ്ലി ഹൈറ്റ് ആണ്, 4 സെന്റിമീറ്റർ. ശരി, ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ട്രയാംഗിൾ ആണ്, ഏതൊക്കെ ട്രയാംഗിൾ എന്ന് പറയാൻ പറ്റും. ഒരു ട്രയാംഗിൾ എ ബി ഡി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്ററിൽ പറയാം ഡി ബി എ ബി ഡി, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്, മൂന്നെണ്ണം കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ രണ്ട് ട്രയാംഗിൾ നമുക്ക് ഫോം ചെയ്തു. ഫസ്റ്റ് ട്രയാംഗിൾ എന്താണ്, ആ ഒരു ട്രയാംഗിൾ, ഞാൻ ട്രയാംഗിളിൻ്റെയൊക്കെ സിംപിൾ ഇങ്ങനെ കൊടുക്കുന്നത്, ട്രയാംഗിൾ എ ബി ഡി. ഓക്കെ, ഞാൻ ട്രയാംഗിൾ എ ബി ഡി ഏരിയയാണ്, ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി ഡി. ഇനി ഈ പറഞ്ഞ ട്രയാംഗിളിൻ്റെ ഏരിയ എന്താണെന്നുള്ളത് ഞാൻ നോക്കാൻ പോവാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ട്രയാംഗിൾ, ആ ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി ഡി. അപ്പോൾ എ ബി ഡിയുടെ ട്രയാംഗിളിൻ്റെ ഏരിയ എത്രയാണ്, അപ്പോൾ നമുക്കറിയാം ഇത് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ 6 സെന്റിമീറ്റർ ഓട്ടോമാറ്റിക്കിന് എന്താവും, ആ സാറേ ഇത് 3 ആവും, ഇതെന്താവും 3 ആവും, 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ, കാരണം കറക്റ്റ് ബൈസെക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം എ ബി ഡിയുടെ ഏരിയ എല്ലാവർക്കും പറയാൻ പറ്റുമോ, ഹാഫ് ഇൻറ്റു ആ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഇക്വേഷൻ. ഹാഫ് ഇൻറ്റു വാട്ട് ഈസ് ബേസ് 3 ഇൻറ്റു വാട്ട് ഈസ് ഹൈറ്റ് 4 അല്ലേ, 3 4 12, അപ്പോൾ 12 by 2 എഗൈൻ നമുക്ക് എത്ര കിട്ടൂടാ, 6 അല്ലേ 6 സെന്റിമീറ്റർ സ്ക്വയർ. എന്തിനാ കിട്ടിയത്, എ ബി ഡിയുടെ ഏരിയ നമുക്ക് എന്ത് കിട്ടി, 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ശരി, നെക്സ്റ്റ് ഇതിലുള്ള പാർട്ട് ആരാണ്, നെക്സ്റ്റ് നമുക്ക് കാണേണ്ട പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ടാമത്തെ ട്രയാംഗിൾ, കാരണം രണ്ട് ട്രയാംഗിൾ ആയിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്തേ, രണ്ടാമത്തെ ട്രയാംഗിൾ എന്താണ്, എ ഡി സി എന്ന് പറയുന്നതാണ് എന്ത്, രണ്ടാമത്തെ ട്രയാംഗിൾ. അപ്പോൾ അതിൻ്റെ ഏരിയ കൂടി നമുക്ക് നോക്കി നോക്കാം. അപ്പം നമുക്ക് നോക്കാം ട്രയാംഗിൾ എ ഡി സി അല്ലേ, എ ഡി സി ഏരിയ ഓഫ് ട്രയാംഗിൾ എ ഡി സി, ഏരിയ ഓഫ് ട്രയാംഗിൾ എ ഡി സി, അതിൻ്റെ ഏരിയ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഓൾറെഡി ഇക്വേഷൻ അറിയാം, ഈക്വൽ ടു ഓക്കെ ഹാഫ് ഇൻറ്റു വാട്ട് ഈസ് ബേസ് എഗെയിൻ എ ഡി സി, ബേസ് ഇത്ര തന്നെ 3 സെന്റിമീറ്റർ തന്നെ, വാട്ട് ഈസ് ഹൈറ്റ്, വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് എ ഡി സി, എ ഡി സിയുടെ ഹൈറ്റ് നമുക്ക് എങ്ങനെ കാണാം, ആ നമുക്കറിയാം എ ഡി സിയുടെ മാത്രം കട്ട് ചെയ്ത്, സപ്പോസ് ഇവിടെ എ ബി ഡീനെ മീൻസ് ആ ട്രയാംഗിൾ തന്നെ പൊത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാംഗിൾ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കാണാൻ വേണ്ടി ഹൈറ്റ് എന്ത് തന്നെ ഓൾറെഡി ഇതാ ഇതായിരിക്കും. ഇപ്പോൾ ഈ ട്രയാംഗിളിൽ ഒരു കാർഡ് നിങ്ങൾ കട്ട് ചെയ്തോ, ഫോർ എക്സാമ്പിൾ എ ഡി സി എന്ന് പറയുന്ന ഒരു ട്രയാംഗിളിലെ കാർഡ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ചാർട്ട് പേപ്പറിൽ, എന്നിട്ട് ആ കാർഡിനെ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, ആ ഈ പെന്നോട് നമ്മൾ എന്ത് ചെയ്യും, സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ
കാർഡിനെ നിർത്തിയിട്ട് നമ്മൾ അളവ് എടുക്കും സ്വാഭാവികമായിട്ട് അളവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതാണ് എന്ത് നമ്മൾ ഹൈറ്റ് അത് ഓൾറെഡി എത്ര തന്നെയാണ് 4 സെന്റിമീറ്റർ ആണെന്ന് ഓൾറെഡി ഗിവൺ ആണ് അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് തന്നെ കിട്ടുക 4 സെന്റിമീറ്റർ തന്നെയാണ് അപ്പോൾ നമ്മൾ കട്ട് ആക്കി കഴിഞ്ഞാൽ 3 4 12 അഗൈൻ ഇവിടെ എന്ത് തന്നെ കിട്ടുക 6 സെന്റിമീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ ടു സെന്റിമീറ്റർ സെന്റിമീറ്റർ സ്ക്വയർ ഓക്കേ ഇവിടെ നമുക്കൊരു കാര്യം വ്യക്തമാണ് രണ്ട് ഏരിയ നമുക്ക് ഇവിടെ കിട്ടി ഏതൊക്കെ ഏരിയ കിട്ടി ഒന്ന് എബിഡിയുടെ ഏരിയ നമുക്ക് എത്ര കിട്ടി 6 സെന്റിമീറ്റർ കിട്ടി അതുപോലെ എഡിസിയുടെ ഏരിയ എത്ര നമുക്ക് കിട്ടി 6 സെന്റിമീറ്റർ കിട്ടി ഇനി നെക്സ്റ്റ് നോക്കുന്നത് ഇതിന്റെ സൈഡുകാർ റേഷ്യോ ആണ് അപ്പോൾ നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണ് ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ് അതായത് ഈ രണ്ട് ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തു ഇതിന്റെ സെന്റർ പാർട്ട് ബൈസെക്ട് ചെയ്ത് ഡിവൈഡ് ചെയ്തു ഇതിൽ ഏരിയയും ഇതിന്റെ സൈഡും സൈഡ് എന്ന് പറഞ്ഞാൽ ബേസ് ആണ് ഉദ്ദേശിക്കുന്നത് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി ഉണ്ട് ഡി സി ഉണ്ട് ബി ഡി എത്ര കിട്ടിയ 3 സെന്റിമീറ്റർ ഡി സി എത്ര കിട്ടിയ 3 സെന്റിമീറ്റർ അപ്പോൾ കറക്റ്റ് സെന്റർ പോയിന്റ് ആയ കാരണമാണ് ബി ഡിയും ഡി സിയും എത്ര കിട്ടിയ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഇതിൽ നോക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ ഈ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും അതുപോലെ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും അതിന്റെ സൈഡും തമ്മിൽ വല്ല ബന്ധം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതായത് നമുക്ക് കിട്ടിയ ഇപ്പോൾ നമുക്കറിയാം എ ഡി സി എന്ന് പറഞ്ഞപ്പോൾ എത്ര കിട്ടിയ 6 എന്ന് കിട്ടി അല്ലേ 6 സിക്സ് സിംപ്ലി 6 എന്ന് എഴുതിയാൽ മതി ഏരിയ ആണ് കേട്ടോ 6 അതുപോലെ ഇവിടെ എത്ര നമുക്ക് കിട്ടി ഞാൻ ഇതിൻ്റെ അതൊക്കെ കഴിയുന്നു ഇവിടെ എത്ര കിട്ടി 6 കിട്ടി ഇനി തമ്മിലുള്ള റേഷ്യോ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ് സൈഡുകളായിട്ട് അപ്പോൾ എ ബി ഡി എന്ന് പറഞ്ഞാൽ 6 ആണ് എ ഡി സി എന്ന് പറഞ്ഞാൽ 6 ആണ് ബി ഡി എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ് ഡി സി എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡുകളും റേഷ്യോകളും നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ് വളരെ സിമ്പിളാണ് ഇത് സംഭവം ഇതിന് ടെക്നിക്ക് കിട്ടിയ ഷുവറായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഈ ടോപ്പിക്കിൽ വരുന്നത് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് ഇതിൻ്റെ സൈഡുകളുള്ള റേഷ്യോ ഫസ്റ്റ് നമുക്ക് സൈഡ് റേഷ്യോ നോക്കി നോക്കാം അല്ലെങ്കിൽ ആദ്യം നമുക്ക് ഏരിയ അല്ലേ കണ്ടത് അപ്പോൾ ആ ഏരിയയുടെ റേഷ്യോ നമുക്ക് നോക്കിയാക്കാം റേഷ്യോ ഓഫ് രണ്ട് കാര്യം നോക്കാമല്ലേ റേഷ്യോ ഓഫ് ഏരിയ ഏരിയ അപ്പം നമുക്ക് റേഷ്യോ ഓഫ് ഏരിയ നമുക്ക് എന്തൊക്കെ നോക്കാമല്ലേ അണ്ടർലൈൻ ചെയ്തു റേഷ്യോ ഓഫ് ഏരിയ ഏതൊക്കെ ഉള്ളത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏതൊക്കെയാടാ എ ബി ഡി ഈസ് ടു പിന്നെ ഏതാണല്ലേ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി അതായത് എ ബി ഡിയും എ ഡി സിയും തമ്മിലുള്ള റേഷ്യോ എന്താ ഏരിയയുടെ നോക്കാം രണ്ടും എന്തിനെ 6:6 ഞാൻ നിങ്ങളോട് പറഞ്ഞു റേഷ്യോയുടെ കോൺസെപ്റ്റ് പറഞ്ഞു 6:6 അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ഫോം നമുക്ക് എങ്ങനെ ആക്കാം എല്ലാവർക്കും അറിയാം 1:1 അല്ലേ അപ്പോൾ ഏറ്റവും സിമ്പിൾ ഫോമിലോട്ടാണ് ഞാൻ ആക്കിയിട്ടാ 1:1 6:6 എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം പക്ഷേ മാക്സ് സിമ്പിൾ ടൂളാണ് അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ടൂൾക്കും നമ്മൾ എത്തിക്കുക എന്നുള്ളത് നമ്മളെ കടമയാണ് അതുകൊണ്ട് 1:1 ആണ് രണ്ടിലും കോമൺ 6 കട്ടാകും അത്രേ ഉള്ളൂ ആ 6 കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി 6:6 ആണ് 6:6 ആണ് രണ്ട് സൈഡ് ഈസ്റ്റിൻ്റെ രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യുക സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ കട്ടായി പോകുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് 6 കൊണ്ട് കട്ട് ചെയ്താൽ ഏറ്റവും സിമ്പിൾ ടൂൾ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കൊണ്ട് കട്ട് ചെയ്യട്ടാ രണ്ട് കൊണ്ട് കട്ട് ചെയ്ത് എന്ത് കിട്ടും 6:2 3 കിട്ടും 6:2 റൈറ്റ് സൈഡ് 3 കിട്ടും വീണ്ടും 3 കൊണ്ട് കട്ട് ചെയ്താൽ വീണ്ടും എന്തെങ്കിലും കിട്ടും 1:1 അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് നമ്പറായിട്ട് കട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഏറ്റവും സിമ്പിൾ നമുക്ക് എളുപ്പം 6 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1:1 കിട്ടും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതാണ് ഈ റേഷ്യോ ഓഫ് ഏരിയ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സിയും 1:1 ആണെന്ന് നമുക്ക് മനസ്സിലായി അതിനുശേഷം നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ അതായത് നമ്മളിതൊന്നും നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് അപ്പോൾ ബി ഡി സൈഡ് റേഷ്യോ അപ്പോൾ ഞാനിവിടെ ഹെഡിങ് അങ്ങനെ കൊടുക്കാം സൈഡ് റേഷ്യോ ഏതൊക്കെയാണ് സൈഡ് ബേസ് മാത്രമേ നോക്കുന്നു കേട്ടോ ബി ഡി കാരണം ഇതിൻ്റെ കട്ട് ചെയ്യില്ലേ ഈ പോയിന്റിന് ഇവിടെ കട്ട് ചെയ്യുമ്പോഴുള്ള ഈ സൈഡുള്ള തമ്മിലുള്ള റേഷ്യോ ആണ് പറയുന്നത് ബി ഡി ഈസ് ടു ഡി സി ബി ഡി ഈസ് ടു റേഷ്യോ എത്രയാണ് 3:3 അല്ലെ എല്ലാവർക്കും അറിയാം ബി ഡിയുടെ ലെങ്ത് 3 ആണ് ഡി സിയുടെ ലെങ്ത് 3 ആണ് അപ്പോൾ 3:3 വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:1 ഞാൻ ഇവിടെ ഒരു ബോക്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ലേൺ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ എന്താണ് സൈഡ് റേഷ്യോ റേഷ്യോ ഓഫ് ഏരിയ അതായത് എ ബി ഡിയും എ ഡി സിയുടെയും ഏരിയ സെയിം ആണ് 6 ആണ് എങ്കിൽ ആ 6 ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ എത്രയാണ് 1:1 ആണ് അത് എപ്പോഴാണ് കറക്റ്റ് ബി സിനെ എക്സാക്റ്റ് ആയിട്ട് ബൈസെക്ട് ചെയ്യുമ്പോൾ നമ്മളിനി മൾട്ടിപ്പിൾ ആയിട്ട് ബൈസെക്ട് ചെയ്യും ഇതിപ്പോൾ കറക്റ്റ് സെൻറ്ററിലുള്ളതിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നല്ല മെമ്മറൈസ് ചെയ്യണം നമ്മളോട് ഉദ്ദേശിക്കുന്നത് എന്താണ് എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ബി സിനെ എക്സാക്റ്റ് ആയിട്ട് ബൈസെക്ട് ചെയ്യുക 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3 കറക്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏരിയയും അതിൻ്റെ സൈഡുകളും തമ്മിൽ എന്തുണ്ട് നല്ലൊരു ബന്ധമുണ്ട് ആ ബന്ധം എന്താണ്
1:1 ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏരിയ 1:1 ആണെങ്കിൽ അതിന്റെ സൈഡും ഓട്ടോമാറ്റിക്കൽ എന്തായിരിക്കും 1:1 ആയിരിക്കും അപ്പോൾ നമുക്ക് എക്സാമിൽ നമ്മൾ ചിന്തിക്കണം നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും ആ എബിഡിയിൽ നമുക്ക് സംതിങ് ഒരു ഏരിയ തരും അതുപോലെ തന്നെ എഡിസിക്ക് നമുക്ക് സംതിങ് വേറൊരു ഏരിയ അല്ലേ നമുക്ക് ഏരിയ തരും സപ്പോസ് സെയിം ഏരിയ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇവിടുത്തെ സൈഡുകൾ നമുക്ക് കാണാൻ പറ്റും മനസ്സിലായോ അപ്പോൾ സപ്പോസ് ഇത് 6 സെന്റിമീറ്റർ ഇത് 6 സെന്റിമീറ്റർ ഇവിടെ 2 ആണ് തന്നിട്ടുള്ളത് ബി ഡി 2 ആണ് തന്നിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ഡി സിയും എന്തായിരിക്കും ആ ഷുവർ ആണ് 2 ആയിരിക്കും അതാണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ അത് നമുക്ക് ക്വസ്റ്റ്യൻ പാർട്ടിൽ നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാനുള്ള സ്കില്ലാണ് നമ്മൾ ഈ തിയറിയിൽ പറയുന്നത് ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ റിയൽ തിയറി എന്താണെന്നുള്ളത് നമുക്ക് പറയാം അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നതിൻ്റെ മുന്നേ ഇതിപ്പോൾ ഞാൻ ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത് അല്ലേ ഇനി ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇപ്പോൾ ഇത് എക്സാക്റ്റ് ആയിട്ട് സെൻറ്റർ കട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് മക്കളല്ലേ ഇനി ഞാൻ പറയുന്നത് എക്സാക്റ്റ് സെൻറ്റർ തന്നെ കട്ട് ചെയ്യാതെ നമുക്ക് ഒന്നുകൂടി ചെറുതാക്കി കൂടെ കാരണം ടോട്ടൽ 6 സെന്റിമീറ്റർ ഇല്ലടാ ഇത് സെൻറ്റർ കട്ട് ചെയ്തപ്പോഴല്ലേ 3 ഉം 3 ഉം നമുക്ക് കുറച്ച് ഇപ്പുറത്തേക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ അതായത് 2 സെന്റിമീറ്റർ നമുക്കൊന്ന് കട്ട് ചെയ്താക്കിയാലോ അപ്പോൾ ഇവിടെ 2 സെന്റിമീറ്റർ ഇപ്പുറത്തെ ഡി സി എന്താവും അപ്പോൾ ബി ഡി എത്ര ആവും 2 സെന്റിമീറ്ററും ഡി സി എത്ര ആവും 4 സെന്റിമീറ്റർ ആവും അങ്ങനെ വരുമ്പോഴുള്ള റേഷ്യം കൂടി നമുക്ക് നോക്കിയതിന് ശേഷം ഇതിന് ഫൈനലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു തിയറം കൊണ്ടുവരാം അല്ലേ നമുക്ക് എന്ത് ചെയ്യാം ഒരു തിയറം കൊണ്ടുവന്നാൽ ആ തിയറം വെച്ചിട്ടാണ് നമ്മൾ എക്സാമിന് പ്രോബ്ലം വരുമ്പോൾ സെക്കൻഡുകൾക്കകം നമുക്ക് എന്ത് ചെയ്യാം ടച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ആ ബി ഡിയെ നമുക്കൊന്ന് എന്ത് ചെറുതാക്കി നോക്കാം ബി ഡി നമുക്ക് 2 സെന്റിമീറ്ററും ഡി സി നമുക്ക് 4 സെന്റിമീറ്റർ ആക്കിയിട്ട് നമുക്കൊരു കളി കളിച്ച് നോക്കാം അതിനുശേഷം നമുക്കൊരു തീരം പറയാം ഇപ്പം തന്നെ നമുക്കൊരു തീരം പറയണം കാരണം ഇതിപ്പോൾ സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് 1:1 ആണ് 1:1 ആണ് ഏരിയയും 1:1 ആണ് സൈഡും 1:1 ആണ് നെക്സ്റ്റ് നമ്മൾ ബി ഡി 2 സെന്റിമീറ്റർ ആക്കുന്നു ഡി സി 4 സെന്റിമീറ്റർ ആക്കുന്നു നോക്കാം അപ്പോൾ നെക്സ്റ്റ് ഞാൻ പറഞ്ഞത് സെയിം ട്രയാങ്കിൾ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് സെയിം ട്രയാങ്കിൾ എ ബി സി ടോട്ടലി നമുക്കറിയാം ഈ സൈഡ് 6 സെന്റിമീറ്റർ ആണ് ബി സി എന്ന് അറിയാം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കറക്റ്റ് പോയിന്റ് 2 സെന്റിമീറ്റർ ഇത് ഞാൻ 2 സെന്റിമീറ്റർ ഇത് ഓൾറെഡി അപ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടുള്ള ടോട്ടലി നേരത്തെ സെയിം ട്രയാങ്കിൾ തന്നെ കൊണ്ടുവന്ന് ട്രയാങ്കിൾ ചേഞ്ച് ചെയ്തിട്ടില്ല ഞാൻ എ എന്ന് പറയുന്ന വെർട്ടെക്സുമായിട്ട് ആ മൂലയായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഈ പോയിന്റിനെ കണക്ട് ചെയ്യുന്നു ആ പോയിന്റ് നമുക്കറിയാം ഈ പോയിന്റ് ഡി ആണെന്ന് നമ്മൾ പറയുന്നു ഇത് ഡി ആണ് ഓക്കെ ശരി ഇതിൻ്റെ ഏരിയ നമ്മൾ നോക്കുന്നത് ഓൾറെഡി നമുക്കറിയാം ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് നമുക്ക് എത്രയാണ് ഹൈറ്റ് എത്രയാടാ 4 ആണെന്ന് അറിയാം ഓക്കെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഓൾറെഡി 4 ആണെന്ന് അറിയാം 4 സെന്റിമീറ്റർ ഓക്കെ ശരി ഞാനിത് കണക്ട് ചെയ്ത് പറയാൻ പോകുകയാണ് നമുക്ക് ഒന്നുകൂടി ചെറുതാക്കി നേരത്തെ കറക്റ്റ് മിഡ് അടിച്ചത് മിഡാണ് കട്ട് ചെയ്ത് ഞാൻ കുറച്ച് കയറ്റിയിട്ട് അതായത് 2 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ എന്നുള്ള ഒരു ആശയത്തിലോട്ട് ഞാൻ കൊണ്ടുവന്നു ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ നോക്കുക 2 ട്രയാങ്കിൾ ആണല്ലോ അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫസ്റ്റ് നോക്കുന്നത് എ ബി ഡി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി എത്രയാണ് 1/2 ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം 1/2 വാട്ട് ഈസ് ബേസ് എ ബി ഡി 2 സെന്റിമീറ്റർ ബേസ് സെന്റിമീറ്റർ ആണ് കേട്ടോ 2 സെന്റിമീറ്റർ രണ്ട് ആളുകൾക്ക് ഇവിടെ 2 സെന്റിമീറ്റർ എന്ന് എഴുതാം ഇൻറ്റു ഹൈറ്റ് എത്രയാണ് എഗെയിൻ 4 സെന്റിമീറ്റർ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 1/2 8 സെന്റിമീറ്റർ സ്ക്വയർ 2 8 ക്യാൻസൽഡ് 4 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി അപ്പോൾ നമുക്ക് സിംപ്ലി 4 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടിയെന്ന് അസ്യൂം ചെയ്യാം നമുക്ക് 4 ആണ് എ ബി ഡി 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ് ആ രണ്ടാമത്തെ കേസ് അതായത് എ ഡി സി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി നമ്മൾ നോക്കുന്നു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി ഓക്കെ സെയിം ഇക്വേഷൻ തന്നെ 1/2 ബേസ് ഇൻറ്റു ഹൈറ്റ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 1/2 വാട്ട് ഈസ് ബേസ് എ ഡി സിയുടെ ബേസ് എത്രയാണ് 4 സെന്റിമീറ്റർ ആണ് സോ 4 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ് എഗെയിൻ ഹൈറ്റ് എത്രയാണ് എഗെയിൻ 4 സെന്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ 1/2 4 × 4 16 16 പകുതിയാക്കി കഴിഞ്ഞാൽ 16/2 പറഞ്ഞാൽ അതിൻ്റെ പകുതിയാണ് എത്രയാണ് കിട്ടുക 8 സെന്റിമീറ്റർ നമുക്ക് എത്ര കിട്ടി സ്ക്വയർ അപ്പോൾ രണ്ടിൻ്റെ ഏരിയ വ്യത്യാസമുണ്ട് നേരത്തെ കേസിൽ നമുക്കറിയാം കറക്റ്റ് സെൻറ്റർ മിഡ് കട്ട് ചെയ്തപ്പോൾ 6 സെന്റിമീറ്റർ 2 ഉം 6 ആയിരുന്നു ഏരിയ എങ്കിൽ ഇവിടെ നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അതായത് 2 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കിന് അതായത് 2 4 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 2 ഡബിളാണ് 4 2 ഡബിളാണ് 4 അതുകൊണ്ട് തന്നെ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി 4 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഡബിൾ എത്ര കിട്ടി അങ്ങനെ പഠിച്ചു വെച്ചോ 4 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ എത്ര കിട്ടി 8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടി അല്ലേ ഇതിൽ നിന്നും നമുക്ക് ഇനി സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ നോക്കാം റേഷ്യോ ഓഫ് സൈഡ് ഇപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ആണ് ഇതിൻ്റെ റേഷ്യോ നമുക്ക് നോക്കണം ഓക്കെ ഇതിൻ്റെ റേഷ്യോ നമുക്ക് ഇനി നോക്കാമല്ലോ അപ്പം റേഷ്യോ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ആൻഡ്
ട്രയാങ്കിൾ എ ഡി സി. ഓക്കെ, ഇതിന്റെ റേഷ്യോ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിൾ ആണ് റേഷ്യോ. നമുക്ക് എന്ത് പറയാം, ട്രയാങ്കിൾ എ ബി ഡി ഈസ് ടു എത്ര കിട്ടിയേ, റേഷ്യോ എത്രയാണ്, 4 സെന്റിമീറ്റർ സ്ക്വയർ ഈസ് ടു എത്ര കിട്ടി, 8 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 4 ഉം 8 ഉം കട്ടാക്കി കഴിഞ്ഞാൽ സിംപ്ലി നമുക്കറിയാം അല്ലെ, 4 നെ 4 കൊണ്ട് കട്ടായ 1:2 അല്ലേ, 1:2 അല്ലേ. ഇവിടെ 1 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും റൈറ്റ് ഹാൻഡ് സൈഡ്. 4 കിട്ടുമ്പോൾ 8 കിട്ടുന്നു, 10 കിട്ടുമ്പോൾ 20 കിട്ടുന്നു, 100 കിട്ടുമ്പോൾ 200 കിട്ടുന്നു. ആ ഒരു ഐഡിയ ഓർമ്മയിലുണ്ടാകും. അതായത് 1:2 1:2 നമ്മൾ ഗേൾസ് ബോയ്സ് റേഷ്യോ പറഞ്ഞ പോലെ ഡബിൾ ആയിരിക്കും. ഇവിടെ ചെറുതാ അതിന്റെ ഡബിൾ ആയിരിക്കും. ശരി, 1:2 ആണെന്ന് മനസ്സിലായി. അതിനുശേഷം നമ്മൾ റേഷ്യോ ഓഫ് നമ്മൾ എന്ത് കാണുന്നു, റേഷ്യോ ഓഫ് സൈഡുകൾ അല്ലെ, ബി ഡി ഈസ് ടു ഡി സി, റേഷ്യോ ഓഫ് സൈഡ്. സിംപ്ലി റേഷ്യോ ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ മതിയാ, അതെ റേഷ്യോ ഓഫ് സൈഡ് ഹെഡിങ് കൊടുക്കാം കേട്ടോ. റേഷ്യോ ഓഫ് സൈഡ് ഏതൊക്കെയാണ് സൈഡ്, ബി ഡി ഈസ് ടു ഡി സി. വാട്ട് ഈസ് ബി ഡി, 2 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഡി സി, 4 സെന്റിമീറ്റർ. 2, 4 ക്യാൻസൽഡ്, അതായത് 2 ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1:2 1:2. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, 1:2 1:2. അപ്പൊ രണ്ടിന്റെ റേഷ്യോയുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, രണ്ടും 1:2 ആണ്, 1:2 1:2. ഇതിൽ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ, ഇതിൽ നിന്ന് നമുക്കൊരു തിയറം ഫോം ചെയ്യണം. ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞപ്പോൾ എത്രയായിരുന്നു, 6:6 ആയിരുന്നു, കട്ട് ചെയ്തപ്പോൾ 1:1 ആയിരുന്നു. അതായത് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആവുന്ന അവസരത്തിൽ, രണ്ടും ഈക്വൽ ആവുന്ന അവസരത്തിൽ ഇവിടെ എത്രയാണോ ആ സെന്റർ, ആ ബി ഡി എത്രയാണോ അത് തന്നെ ആയിരിക്കും ഡി സിയും. ബി ഡി എത്രയാണോ ആ സൈഡിനെ ഒരു ഡി സി ഉണ്ടാവും, സെയിം അളവ് തന്നെ ഉണ്ടായിരിക്കാം. എന്നാൽ ട്രയാങ്കിളിന്റെ ഏരിയ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പറയുന്ന ട്രയാങ്കിൾ എ ബി ഡി ഡബിൾ രണ്ടാമത്തേതാവുകയാണ്. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, അതിന്റെ ആൻസർ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. എ ബി ഡി സംതിങ് 4 എ ഡി സി അതിന്റെ ഡബിളും ആവുന്ന അവസരത്തിൽ ഇതിന്റെ സൈഡുകളും എങ്ങനെ ആയിരിക്കും, അതേ റേഷ്യോയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അതായത് ഇതിന്റെ അതേപോലെ 1:2 റേഷ്യോ കട്ട് ചെയ്യുക. അതായത് താഴെയും 2 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും. ഇപ്പൊ 2 സെന്റിമീറ്റർ, അതിന്റെ ഡബിൾ എത്രയാണ്, 4 സെന്റിമീറ്റർ ആയിരിക്കും. സൈഡുകളും മീൻസ് ഇത് സൈഡിന്റെ റേഷ്യോ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമിന് വളരെ ഈസി ആയിട്ട് ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തിയറം രൂപപ്പെടുത്താൻ പറ്റും. ആ തിയറം ഇങ്ങനെയാണ്, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം തിയറം തന്നെയാണ്. ആ തിയറം എങ്ങനെയാണ്, ആ തിയറം നിങ്ങൾക്ക് വായിക്കാം. ഇത് എ ലൈൻ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ, ദ ലൈൻ ഫ്രം അല്ലെ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ, വെർട്ടെക്സ് ആണ് ട്രയാങ്കിൾ, ഡിവൈഡ്സ് ദി ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് അല്ലെ, ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദി സെയിം റേഷ്യോ, ഇൻ ദി സെയിം റേഷ്യോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. രണ്ടിൻ്റെയും ഓൾറെഡി ഏരിയ ഈക്വൽ ആണെങ്കിൽ ആ വെർട്ടെക്സിൽ നിന്ന് ഏടെ ഓപ്പോസിറ്റുള്ള വെർട്ടെക്സ് മീൻസ് ഏടെ ഓപ്പോസിറ്റുള്ള സൈഡ് ബി സി ആണ്, അതിനെ കറക്റ്റ് രണ്ടായിട്ട് ബൈസെക്ട് ചെയ്യുക, മൂന്നായിട്ട് ബൈസെക്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ തമ്മിൽ എന്തുണ്ട്, ആ രണ്ട് റേഷ്യോ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് മക്കളെ നമ്മൾ ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇനി ഒരു ആംഗിൾ സെക്ഷനും കൂടി അതും കൂടി നമുക്ക് നോക്കാനുണ്ട്. അതും കൂടി നോക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റ് പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിൽ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഉണ്ട്. അതായത് ആംഗിളിൻ്റെ കേസിൽ, അതായത് ക്ലിയറും ഇങ്ങനെയാണ്, ഇൻ എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ ഡിവൈഡ് ദി ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദി റേഷ്യോ ദ സൈഡ് ഓഫ് ദി ആംഗിൾ. ഇതൊരു തിയറാണ്. ഈ തിയറം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യല്ല, നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഏടെ പോയിന്റിൽ വെർട്ടെക്സിന് നമ്മൾ ബി സിയിലോട്ട് നമ്മൾ ബൈസെക്ട് ചെയ്യുക, ബി സിനെ ബൈസെക്ട് ചെയ്യാൻ നമ്മൾ സെന്റർ വരച്ച് കുറച്ച് ഇപ്പുറത്തേക്കും വരച്ചു. ഇനി പറയുന്നത് ആംഗിൾ ആണ്, ആംഗിൾ ബൈസെക്ടറെ പറ്റിയിട്ടാണ്. അതായത് എ എന്ന് പറയുന്ന ആംഗിളിന്റെ ബൈസെക്ടർ, ആംഗിൾ എയുടെ ബൈസെക്ടർ എങ്ങനെ വരക്കാം എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ പഠിക്കണം. ഓക്കെ, അതിനുശേഷം ഞാൻ തിയറം കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ എ എന്ന് പറയുന്നതിന്റെ ബൈസെക്ടർ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ, അതിന്റെ പകുതി എത്രയാ, 30 ഡിഗ്രി. 90 ഡിഗ്രി ആണെങ്കിൽ 45 ഡിഗ്രി. ഇപ്പൊ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രി ആണ്. അതെങ്ങനെ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത്, മുന്നത്തെ പാർട്ടിൽ നിങ്ങൾ കണ്ട ആളുകളാണെങ്കിൽ അതിലുണ്ട്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ ഞാനിവിടെ കോമ്പസ് എടുത്ത് ഡ്രോ ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ടെക്നിക്ക് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ടെക്നിക്കാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ എ എന്ന് പറയുന്നതിൽ ഒരു കോമ്പോസ് കുത്തിയിട്ട്, ഏല് കോമ്പോസ് കുത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ, വളരെ സിമ്പിളാണ് ടെക്നിക്ക് കിട്ടുക, ഇഷ്ടമുള്ള ആംഗിളിൽ എന്ത് ചെയ്യുക വരക്കാം, ഇത് ഇഷ്ടമുള്ള ലെങ്ത്തിൽ വരക്കാം, ആംഗിളല്ല
വൈറ്റിൽ ഞാൻ ഡ്രോയിങ്ങിൽ ചെയ്തുതരണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം ഞാൻ സാറിങ്ങനെ പറഞ്ഞു ശരി ഇനി നിങ്ങൾക്കൊരു പേര് കൊടുത്താലോ ഇതിന് ഇ എന്ന് കൊടുക്കാം ഇതിന് എഫ് എന്ന് കൊടുക്കാം ഓക്കെ ഇ ആയിക്കോട്ടെ എഫ് ആയിക്കോട്ടെ എ ബി സി ഡി ഇ എഫ് ഓക്കെ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെ പറയുന്നത് വെച്ചാൽ ഇതും നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത പോലെ അതായത് ആംഗിളും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആംഗിളും സൈഡുകളും തമ്മിലാണ് നമ്മൾ ഹെഡിങ് അല്ലേ ആംഗിൾ ബൈസെക്ടർ ആൻഡ് റേഷ്യോ ഓഫ് ഏരിയ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾ ബൈസെക്ടർ വരുമ്പോൾ ഇതിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും എങ്ങനെ ഉണ്ടാവുന്നതാണ് പറയാൻ പോകുന്നത് ആംഗിൾ ബൈസെക്ടർ വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ആംഗിൾ ബൈസെക്ടർ അല്ല ആ എയിൽ നിന്ന് ഒരു ലൈൻ നമ്മൾ ഇതിലോട്ട് വരക്കാണ് അത് എക്സാക്ട് ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നതാണ് ഇവിടെ ആംഗിൾ ബൈസെക്ടർ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യനിൽ എങ്ങനെ പ്രതീക്ഷിക്കാം ആ എ എന്ന് പറയുന്ന കോണിൽ ഇവിടെ 30 ഡിഗ്രി ഇവിടെ 30 ഡിഗ്രി ഒക്കെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ആംഗിൾ ബൈസെക്ടർ നമ്മൾ അവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് അത്തരത്തിലുള്ള പ്രോബ്ലത്തിലാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആംഗിൾസ് ഒക്കെ കൊടുത്തിട്ടുള്ള പ്രോബ്ലം വരുമ്പോഴാണ് ഈ കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടും ഏകദേശം സെയിം ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നോക്കാം ഫസ്റ്റ് ഈ എ ബി ഡിയുടെ ഏരിയ നമുക്ക് ഫസ്റ്റ് ഏരിയ കണക്ട് ചെയ്യാം എന്നാൽ അപ്പോൾ ഏരിയ ഓഫ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഏരിയ ഓഫ് എ ബി ഡി ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഏരിയ ഓഫ് എ ബി ഡി നോക്കാം എ ബി ഡിയുടെ ഏരിയ എ ബി ഡിയുടെ ഏരിയ എന്തെങ്കിലും കാണാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു വാട്ട് ഈസ് ബേസ് ബി ഡി ആണ് ബേസ് നമുക്ക് ഈ ലെങ്ത് അറിയോ നമുക്ക് ഈ ലെങ്ത് അറിയോ ബേസ് അറിയോ ഓൾറെഡി ബേസ് നമുക്ക് ശരി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ട്രയാംഗിൾ അല്ലേ നമുക്ക് ഓൾറെഡി ബി ഡി അറിയില്ല മക്കളെ ഡി സി ആ വാല്യൂ എക്സാക്ട് ആയിട്ട് നമുക്കറിയില്ല കാരണം സപ്പോസ് ഒരു ലെങ്ത് ഉണ്ട് എന്ന് കൂട്ടാം ഒരു അസ്യൂം ചെയ്യട്ടെ ബി സിക്ക് സപ്പോസ് ഒരു 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ആംഗിൾ ബൈസെക്ട് ചെയ്യുമ്പോൾ എക്സാക്ട് സെൻറ്റർ കട്ട് ചെയ്യണമെന്നില്ല
അതുകൊണ്ട് നമുക്ക് ഇവിടെ ബിഡിയുടെ സൈഡോ ഡിസിയുടെ സൈഡോ നമുക്ക് ഓൾറെഡി ഗിവൺ നമുക്ക് അറിയില്ല എക്സാക്ട് എത്രയെന്ന് അറിയില്ല നമ്മൾ ഒരു ആംഗിൾ ബൈസെക്ടർ കട്ട് ചെയ്തുന്നുള്ളൂ അപ്പോൾ ഓൾറെഡി ഇവിടെ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഇടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ അളവും നമുക്ക് എന്തറിയില്ല അറിയില്ല പക്ഷെ എന്നാൽ ബി സിയുടെ അളവ് മേ ബി അറിയാൻ അറിയാതിരിക്കാം നമുക്ക് എന്തോ ആയിക്കോട്ടെ അതെല്ലാം നമുക്ക് കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ എ ഡി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ എന്ന് പറയുമ്പോൾ ആ ട്രയാങ്കിൾ മാത്രം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഇതാണ് അല്ലേ നമുക്ക് ഓൾറെഡി ഹൈറ്റ് അറിയില്ല ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് നമുക്ക് എക്സാക്ട് ആയിട്ട് അറിയില്ല അപ്പോൾ ആ ട്രയാങ്കിൾ എ ബി ഡി ആണെന്ന് മാത്രമേ അറിയുള്ളൂ എന്നാൽ ഇതിൻ്റെ ബേസ് നമുക്കറിയാം ബേസ് എത്രയാണ് ഫോർ അപ്പോൾ നമ്മൾ ഇത് ബേസ് ആക്കി എടുക്കാം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് ബേസ് ആക്കി എടുത്തൂടെ ട്രയാങ്കിളിൻ്റെ ഏത് സൈഡ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ബേസ് ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ സൈഡ് കാരണം ഈ സൈഡ് ബി ഡി എടുത്തിട്ട് കാര്യമില്ല കാരണം എന്താ ട്രയാങ്കിളിന് ഓൾറെഡി അത് 90 ഡിഗ്രി ആണെന്നൊന്നുമല്ല അല്ലേ അപ്പോൾ ബി ഡി നമുക്ക് അളവ് അറിയില്ല അതുകൊണ്ട് അറിയുന്ന അളവ് എ ബി ആണ് അപ്പോൾ ഞാൻ ഇവിടെ ബേസ് ബേസ് ഇൻറ്റു ഹൈറ്റിൽ കേട്ടോ ബേസിന് ഞാൻ എന്തായിട്ട് എടുത്ത് 4 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്ത് ഹൈറ്റ് നമുക്ക് അറിയില്ലടാ സിംപ്ലി എച്ച് ഇത്രയേ ഉള്ളൂ അവസാനിച്ചു 1/2 × 4 × h ആണ് നമ്മുടെ റിസൾട്ട് 1/2 × 4 സെൻറ്റിമീറ്റർ × h സെൻറ്റിമീറ്റർ എച്ച് സെൻറ്റിമീറ്റർ നമുക്ക് അറിയില്ല ഹൈറ്റ് സംതിങ് സെൻറ്റിമീറ്റർ ആവാം 1/4 h സെൻറ്റിമീറ്റർ² ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ സിംപ്ലി 1/2 × 4 × h എന്ന് എഴുതിയാൽ മതി ഓക്കെ അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രയാങ്കിൾ നോക്കാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ് എ ഡി സി ഏരിയ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം 1/2 × what is base ബേസ് നമുക്കറിയാം ഈ സൈഡ് എ ഡി സി ആകുമ്പോൾ ബേസ് നമുക്ക് തന്ന ഗിവൺ അളവ് എ സി നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് 1/2 ബേസ് × ഹൈറ്റ് 1/2 ബേസ് എത്രയാണ് 5 ആണ് ഹൈറ്റ് എത്രയാണ് നമുക്ക് അറിയില്ല ഹൈറ്റ് അല്ലേ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടിയ 1/2 × 5 × h ഇനി നമുക്ക് ഇതിൻ്റെ റേഷ്യോ കണക്ട് ചെയ്യാം അല്ലേ ഇതിൻ്റെ റേഷ്യോസ് നമുക്ക് കണക്ട് ചെയ്യാം ഇതിൻ്റെ റേഷ്യോ അപ്പം എങ്ങനെ വരും റേഷ്യോ ഓഫ് ഏരിയ എന്ത് വരും 1/2 × 4 × h = 1/2 × 5 × h ഓക്കെ 1/2 × 4 × h അതായത് ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ഈ റേഷ്യോ ഓഫ് എ ബി ഡി ആൻഡ് റേഷ്യോ ഓഫ് എ ഡി സി 1/2 × 5 × h ഒരേപോലുള്ളത് ക്യാൻസൽ ചെയ്യാം നമ്മളല്ലേ അതായത് 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്താന്ന് വിചാരിച്ചാൽ 1/2 കൊണ്ട് ഇത് കട്ട് ആവും അപ്പോൾ നമുക്ക് ഒരേപോലുള്ളത് കട്ട് ചെയ്യാം അത്ര അങ്ങനെ ചിന്തിച്ചാൽ മതി h ഉം കട്ട് ചെയ്യാം നമുക്ക് എത്ര കിട്ടി 4:5 കിട്ടി ഇപ്പോൾ റേഷ്യോ ഓഫ് ഏരിയ 4:5 കിട്ടി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ കിട്ടി അതായത് ഇതിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡാണ് തെറ്റിദ്ധരിക്കരുത് ഇവിടെ പറയുന്നത് ആംഗിൾസിൻ്റെ സൈഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡല്ല ഇവിടെ എടുക്കുന്നത് മനസ്സിലായില്ലേ എല്ലാവരും ബി ഡി ഡി സി എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ആംഗിളിൻ്റെ തൊട്ടടുത്ത് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സൈഡ് ഈ എയുടെ ആംഗിളിൻ്റെ തൊട്ടടുത്ത് അഡ്ജസ്റ്റൻ്റ് സൈഡ് ഏതാണ് ഫാ എ ബി ആണ് എയുടെ അടുത്ത സൈഡ് ഏതാണ് 5 സെൻറ്റിമീറ്റർ ആയ എ സി ആണ് നിങ്ങളത് മാറി ചിന്തിക്കരുത് കേട്ടോ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡാണെന്ന് വിലയിരുത്തരുത് അഡ്ജസ്റ്റൻ്റ് സൈഡുകളാണ് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ എടുത്തത് ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ആയിട്ട് എടുത്തത് എ ബി ആണ് എ സി ആണ് അതുകൊണ്ടാണ് ബേസിനെ കണക്ട് ചെയ്യാന്ന് പറയുന്നത് അപ്പോൾ ട്രയാങ്കിളിൻ്റെ ബേസ് ഇപ്പോൾ നമ്മൾ എ ബിയും എ സി ആണ് ഒരിക്കലും ബി ഡിയും അല്ല ഡി സിയും അല്ല നമ്മൾ സിംപ്ലി ആംഗിൾ ബൈസെക്ടർ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ രണ്ടിൻ്റെ ഏരിയയും സൈഡും തമ്മിലാണ് നമ്മൾ ബേസുമായിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്നാൽ ബേസുകൾ എ ബിയും എ സിയും ആണെന്ന് മാത്രം ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കും ഇപ്പോൾ റേഷ്യോ ഓഫ് ഏരിയ 4:5 അങ്ങനെയല്ലേ സൈഡോ സൈഡ് എന്താ ഇതേ ഇതിൽ തന്നെ പറഞ്ഞുകൂടാ ഇതിൻ്റെ സൈഡ് ഈ ട്രയാങ്കിൾ അതായത് എ ബി ഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് നമ്മൾ ബേസ് എന്താ എടുത്തത് റേഷ്യോ ഓഫ് ബേസ് അല്ലേ റേഷ്യോ ഓഫ് സൈഡ് സിംപ്ലി സൈഡ് ഓർ ബേസ് സൈഡ് എത്രയാണ് എ ബി ഈസ്റ്റു എ സി ഓൾറെഡി എത്ര തന്നെ കിട്ടി 4:5 തന്നെ കിട്ടി 4:5 അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്താണ് ഇതിൽ നിന്ന് നമ്മൾ തിയറം ക്രിയേറ്റ് ചെയ്യണം ആ തിയറം എന്താണ് തിയറം ഇതാണ് ഇൻ എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ ഡിവൈഡ്സ് ദി ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദി റേഷ്യോ ദ സൈഡ് ഓഫ് ദി ആംഗിൾ നമുക്ക് ഇതിൽ ക്ലിയറായി അതായത് നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ ആ ആംഗിളിൽ നിന്നും ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ രണ്ട് ട്രയാങ്കിളിൻ്റെ ആ ബേസിൻ്റെ റേഷ്യോയും അതിൻ്റെ ആംഗിളും റേഷ്യോവും എന്തായിരിക്കും നമുക്ക് എന്തറിയാം ഈക്വൽ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ റേഷ്യോവും അതിൻ്റെ ബേസിൻ്റെ സൈഡിൻ്റെ റേഷ്യോവും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ 4:5 അപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ എങ്ങനെ പ്രതീക്ഷിക്കാം എയുടെ ഇവിടെ ഒരു ആംഗിൾ തരും അതിൻ്റെ ബൈസെക്ടർ ഉണ്ടാവും എന്നിട്ട് നമുക്ക് സൈഡുകൾ മീൻസ് ഏരിയ തരും അപ്പോൾ അതിൻ്റെ എ ബിയുടെ ലെങ്ത് കാണാൻ പറയും ബി സിയുടെ ലെങ്ത് കാണാൻ പറയും അല്ലെങ്കിൽ ലെങ്ത്തുകൾ തരും എന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ വരും അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പാർട്ടിൽ നോക്കാം അപ്പോൾ ഇത്രയുള്ള സംഭവങ്ങൾ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ അപ്പോൾ രണ്ട് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പ്രോബ്ലം പാർട്ടാണ് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ള നിങ്ങൾ പ്രോബ്ലം മീൻസ് ചാപ്റ്റേഴ്സ് കാണുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ കാണാം
കാരണം ഞാൻ ചില കാര്യങ്ങൾ ചിലപ്പോൾ പാർട്ട് 1 ലാവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആംഗിൾ ബൈസെക്ടർ ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല എന്നാൽ ഞാൻ ഇതിനെ മുന്നേ ആംഗിൾ ബൈസെക്ടർ വരച്ചിട്ടുണ്ട് അപ്പോൾ കുറേ പേർക്ക് അത് മനസ്സിലാവും ആംഗിൾ സെക്ടർ ഈ പറഞ്ഞില്ല അത്ര തന്നെ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് വേറെ ഒന്നും വരക്കാനൊന്നുമില്ല നെക്സ്റ്റ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡ്രോയിങ് ഷീറ്റിലാണ് ഡ്രോയിങ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമാവും നിങ്ങൾ ചെയ്യുന്ന അതേപോലെ തന്നെ ഡ്രോയിങ് ഷീറ്റിൽ സ്കെച്ച് വെച്ചിട്ടാണ് നമ്മൾ ഡ്രോയിങ് പാർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ പാർട്ടും നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ കാണാം അതുപോലെ തന്നെ ഓർഡറിൽ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് പേഴ്സണലായിട്ടായിരിക്കും ഇൻഡിവിജ്വൽ ഗ്രൂപ്പാണ് മീൻസ് ടോട്ടൽ ഗ്രൂപ്പല്ല ഇൻഡിവിജ്വൽ ഗ്രൂപ്പാണ് അതായത് സിംഗിളായിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് സിംഗിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും മീൻസ് വാട്സപ്പിലൂടെ കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാണ്ട് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ് പ്രോബ്ലംസ് കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു ടെക്സ്റ്റ് ബുക്കിലുള്ള ഒന്ന് മുതൽ ചെയ്യുമോ എന്നുള്ളത് നമ്മൾ എല്ലാ പ്രോബ്ലങ്ങളും ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ നമ്മൾ ഓർഡർ ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യും അതേപോലെ തന്നെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യും അതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ള മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യും അപ്പോൾ എ ടു സെഡ് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ കറക്റ്റ് ഫോളോ ചെയ്യുക നന്നായി പഠിക്കുക നന്നായി പ്രാക്ടീസ് ചെയ്യുക ടെൻഷൻ ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക മനസ്സിലാക്കി പഠിക്കുക മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ കാണാം കറക്റ്റ് പാർട്ട് കാണാം പാർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യാം ഓക്കെ